സ്വർണക്കടത്തിൽ അറസ്റ്റിലായ സ്വപ്ന ഇപ്പോൾ എത്തി നിൽക്കുന്നത് പാവപ്പെട്ടവർക്ക് സർക്കാർ വെച്ച് നൽകുന്ന ലൈഫ് മിഷൻ വീടുകളുടെ കമ്മീഷൻ വാങ്ങിയതിലേക്കാണ്. യു എ ഇയിൽ നിന്ന് ഖുറാൻ ഇറക്കിയെന്ന് പറഞ്ഞ മന്ത്രി കെ ടി ജലീൽ ഇപ്പോൾ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്കാണ് നീങ്ങുന്നത്. അതിനു പിന്നാലെയാണ് മറ്റൊരു മന്ത്രി കൂടി കുരുക്കിലേക്ക് നീങ്ങുന്നത്. സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് എൻ ഐ എ 1 കോടി രൂപ കണ്ടെടുത്തതോടെയാണ് മറ്റൊരു അഴിമതി കൂടി പുറത്തുവരുന്നത്. ദുബായ് റെഡ് ക്രസന്റിന്റെ കരാർ സംസാരിച്ചുറപ്പിച്ചത് സ്വപ്നയും സന്ദീപുമാണെന്നായിരുന്നു കരാറുകാരനായ യൂണിടെക് മേധാവി പറഞ്ഞത്. എന്നാൽ ഈ മൊഴി മുഖവില കൊടുക്കാൻ എൻ ഐ എ തയ്യാറായില്ല. തദ്ദേശ സ്വയംഭരണ മന്ത്രി എ സി മൊയ്തീൻ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ എന്നിവരുടെ ഇടപെടലാണ് കരാർ ഉറപ്പിച്ചതിന് പിന്നിലെന്നാണ് സൂചനകൾ. ഇരുവരും നിർമ്മാണ കമ്പനിയായ യൂണിടെക്കുമായി പലവട്ടം ചർച്ച നടത്തിയിരുന്നതായും ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ഇവർ ചർച്ച നടത്തിയ വിവരങ്ങൾ എൻ ഐ എ ശേഖരിച്ചു. ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറും. ഈ കേസ് അന്വേഷിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ആകും. ദുബായ് ക്രസന്റാണ് കരാർ നൽകിയെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും നിയമവിദഗ്ധരും പറയുന്നു. വിദേശ ഏജൻസിയായ റെഡ് ക്രസന്റിന് ഇന്ത്യയിൽ നിർമ്മാണ ജോലി കരാർ നൽകാനാകില്ല. അതോടെ മുഖ്യമന്ത്രിയുടെ ആ വാദവും പൊളിയുകയാണ്. സ്വപ്നയുടെ കള്ളക്കടത്ത് ബന്ധങ്ങൾ ഒന്നൊന്നായി അന്വേഷണ പരിധിയിൽ വരുമ്പോൾ 2 മന്ത്രിമാരാണ് നിലവിൽ പ്രതിക്കൂട്ടിലുള്ളത്. സ്വപ്ന കൊടുത്ത മൊഴിയിൽ 4 ഉന്നതരുടെ പേരുകൾ ഉണ്ടെന്നാണ് വിവരം. വിദേശകാര്യ മന്ത്രാലയം അറിയാതെ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത് പ്രോട്ടോകോൾ ലംഘനം കൂടിയാണ്. മന്ത്രി മൊയ്തീന്റെ താൽപര്യപ്രകാരമാണ് വടക്കാഞ്ചേരിയിൽ സ്ഥലം കണ്ടെത്തിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. 40 കോടി രൂപയുടെ കരാറിൽ 4 കോടി രൂപയായിരുന്നു കമ്മീഷൻ. നിലവിൽ സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് 1 കോടി രൂപയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി തുക ആര് വാങ്ങി എന്നതിലും അന്വേഷണം ഉടൻ ഉണ്ടാകും. ജലീലിന് പുറമെ മറ്റൊരു മന്ത്രി കൂടി കുരുക്കിലേക്ക് നീങ്ങുമ്പോൾ കരകയറാൻ സർക്കാർ പാടുപെടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.